ഇന്ന് പറയാൻ പോകുന്ന കഥ നടക്കുന്നത് ലണ്ടൻ സ്ട്രീറ്റിലാണ്. ഏകദേശം ഇതുപോലെ ഭംഗിയുള്ള ഒരു ലണ്ടൻ സ്ട്രീറ്റ്. ആ ലണ്ടൻ സ്ട്രീറ്റിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഒരു ഇന്ത്യക്കാരനായ ഒരാൾ ഒരു വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ട് ലണ്ടൻ സ്ട്രീറ്റ് കാണാൻ വേണ്ടി ഇറങ്ങി. സാധാരണ ഒരു ഡ്രസ്സിലായിരുന്നു അദ്ദേഹം നടന്നിരുന്നത്. അങ്ങനെ ലണ്ടൻ സ്ട്രീറ്റിൻ്റെ ഭംഗി ആൾ ആസ്വദിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ആളുടെ കണ്ണിൽ, ആളുടെ ശ്രദ്ധയിൽ ഒരു കാറിൻ്റെ ഷോറൂം ശ്രദ്ധയിൽപ്പെടുകയാണ്. സാധാരണ വേഷത്തിലായ ആൾ ആ കാറിൻ്റെ ഷോറൂമിലേക്ക് കടക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടെ നിന്നിരുന്ന സെയിൽസ്മാനെ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കിയിട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു കാറല്ല ഇത്, പ്രത്യേകിച്ച് നീ ഇന്ത്യക്കാരനായ നിനക്കിത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ആളെ തള്ളി മാറ്റുകയാണ് ചെയ്തത്. ആൾ ഹോട്ടലിലേക്ക് തിരിച്ചു പോയിട്ട് ആളുടെ അനുയായികളെടുത്ത് പറഞ്ഞു, ഒരു അവിടുത്തെ ഇന്ത്യയിലെ ഒരു രാജാവിന് കാറിൻ്റെ ഷോറൂം സന്ദർശിക്കാനുള്ള ഒരു സമയം വേണം. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ആ കാറിൻ്റെ ഷോറൂമിലേക്ക് ഈ രാജാവിൻ്റെ വേഷത്തിൽ ഈ ആൾ എൻ്റർ ചെയ്യാണ്. കൂടെ കുറേ അനുയായികൾ, അങ്ങനെ ആ ഷോറൂമിൻ്റെ മാനേജർ, സൂപ്പർവൈസർ, A to Z ആളുകൾ അദ്ദേഹത്തെ ആനയിക്കാനും സ്വീകരിക്കാനും കൂടി ആ ഷോറൂമിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു. ആ അങ്ങനെ ആ ഷോറൂമിൽ ഡിസ്പ്ലേയിലുണ്ടായിരുന്ന 6 കാറുകളോളം ഓൺ ദ സ്പോട്ടിൽ ആള് റെഡി ക്യാഷിൽ അത് പർച്ചേസ് ചെയ്യാണ് ചെയ്തത്. ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ഡെലിവറി ചാർജ് അടക്കം അദ്ദേഹം അവിടുന്ന് കൊടുത്തിട്ട് ആ ഷോറൂം വിട്ടുപോയി. ഇന്ത്യയിലെത്തിയ ആള് 6 കാറുകളോളം മുനിസിപ്പാലിറ്റിയിൽ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഈ 6 കാറും മുനിസിപ്പാലിറ്റിയുടെ കച്ചറ വാഴുന്നതിന് വേണ്ടിയിട്ട് ഓതറൈസേഷൻ കൊടുത്തു. ആ കാറിൻ്റെ ഫ്രണ്ടിൽ അങ്ങുമിങ്ങുമായി ഫ്രണ്ടിൽ 2 ചൂലുകളും ആൾ ഘടിപ്പിച്ചു. ഈ ഒരു വാർത്ത ലോകമെമ്പാടും ശ്രദ്ധയിലായി. കാരണം ലണ്ടനിലും ലോകത്തിലെമ്പാടും വളരെ നല്ല തോതിൽ ചിലവായിരുന്ന ഈ കാറ്, അത്ര ഫേമസ് ആയിരുന്ന ഈ കാറ് ഇന്ത്യയിൽ കുപ്പ വാരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ മാധ്യമങ്ങളെല്ലാം അത് ഹൈലൈറ്റായി കാണിക്കുകയും ഈ കാറിൻ്റെ മാർക്കറ്റ് ഷെയർ വൻതോതിൽ ഇടിയുകയും ചെയ്തു. കാറിൻ്റെ കമ്പനിക്കാർ ഇത് അറിഞ്ഞപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടെലിഗ്രാം ഇദ്ദേഹത്തിന് അയച്ചു. അതിനോടൊപ്പം തന്നെ 6 പുതിയ കാറുകളും ഗിഫ്റ്റായിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ കഥ നടന്നത് യഥാർത്ഥത്തിൽ ലണ്ടനിൽ 1920 ജയ്സിംഗ് എന്ന രാജസ്ഥാനിലെ ജയ്പൂർ രാജാവിൽ നടന്ന സംഭവമാണ്. റോൾസ് റോയ്സ് കാറിൽ സംഭവിച്ച യഥാർത്ഥ കഥ. ഈ കഥയിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു ചെറിയ ഉപദേശം എന്നത്, ആരെയും നമ്മൾ ബാഹ്യമായ സൗന്ദര്യത്തിലോ ഡ്രസ്സിങ്ങിലോ വിലയിരുത്താൻ പാടില്ല. നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എ പേഴ്സൺ ഓൺ ദെയർ അപ്പിയറൻസ്. നമ്മൾ പരിചയപ്പെടുന്ന പലരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിട്ട് നമ്മുടെ പെരുമാറ്റം ആ രീതിയിലാവാറുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ റിവെഞ്ചിൽപ്പെട്ട ഒന്നാണ് ഈ ജയ്സിംഗ് എന്ന മഹാരാജാവ് റോൾസ് റോയ്സ് കമ്പനിക്ക് പഠിപ്പിച്ച ഒരു പാഠം. യഥാർത്ഥത്തിൽ ഈ ഒരു കഥ ഇങ്ങനെ തന്നെയാണോ എന്നുള്ളതിന് അഭ്യൂഹങ്ങളുണ്ട്. കാരണം രാജാവ് പോകുമ്പോൾ വഴിയിലെ കല്ലും മണ്ണും ടയറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും ചൂലുകൊണ്ട് അടിച്ചോറിയ ടയറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 2 രീതിയിലാണ് ഈ ഒരു സ്റ്റോറിയെ ബേസ് ചെയ്തിട്ട് ഗൂഗിളിൽ നമുക്ക് കാണാൻ സാധിക്കുക. എന്നാൽ വിക്കിപീഡിയയിൽ അദ്ദേഹത്തിൻ്റെ ബയോഗ്രാഫിയിൽ ഈ ഒരു കഥ ഇല്ലതാണ്. അപ്പോൾ പറഞ്ഞ ചെറിയൊരു പാഠം കൊണ്ട്, നെവർ അണ്ടർ എസ്റ്റിമേറ്റ് എ പേഴ്സൺ. താങ്ക് യു വെരി മച്ച്. ആ സ്ട്രീറ്റിൻ്റെ ഭംഗിയെല്ലാം ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ ആളുടെ കണ്ണിൽ ഒരു അദ്ദേഹം ഓൺ ദ സ്പോട്ടിൽ ക്യാഷ് ഓൺ ദ സ്പോട്ടിൽ ആ ഷോറൂമിലുണ്ടായ അദ്ദേഹം അതേ ആ ഷോറൂം വിട്ടുപോവുക ചെയ്തു. ഡിസ്പ്ലേയിലുണ്ടായിരുന്ന 6 കാറുകളോളം ഓൺ ഇന്ത്യയിലെത്തിയ ആള് ആദ്യം ചെയ്തത് ഷിപ്മെൻറ്റ്
ഇന്ത്യയിലെത്തിയ ആള് ലോകത്തിലെമ്പാടും വളരെ നല്ല തോതിയിൽ ഒപ്പം തന്നെ ഒരു ആറ് പുതിയ കാറുകളും ഗിഫ്റ്റ് ആറുന്ന രീതിയിലുമെല്ലാം. എന്നാൽ വെച്ച് അടിച്ചോരുന്ന ഒരു പ്രക്രിയ അത് വേണ്ട, വേറെന്തെങ്കിലും പറയാം. സൈനിങ് ഓഫ്.